വെൽക്കം ടു മറിയാസ് ഡെലിക്കസി. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹോൾ ചിക്കൻ ഫ്രൈ ആണ്. ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല സൂപ്പറായിട്ട് എയർ ഫ്രയറിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. എയർ ഫ്രയർ ഇല്ല എങ്കിൽ ഓവനിൽ നമുക്കിത് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, എന്നാലും റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എയർ ഫ്രയറും ഓവനും ഇത് രണ്ടും ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത്ര ഹെൽത്തി ആണെന്നൊന്നും അത് പറയാൻ പറ്റത്തില്ല, എന്നാലും അതൊരു ഓപ്ഷനാണ് നമുക്ക്. അപ്പോൾ ഹോൾ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കിലോ തൂക്കമുള്ള നല്ലൊരു വലിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്കിൻ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം, പക്ഷെ സ്കിന്നിൻ്റെ അടിയിൽ നിറയെ ഫാറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്കിൻ അങ്ങ് എടുത്ത് കളഞ്ഞത്. ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നല്ല ഡീപ്പായിട്ടുള്ള കട്ട് തന്നെ നമ്മൾ ചെയ്യണം, എന്നാലേ നമ്മുടെ മസാലയൊക്കെ അകത്തോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഈ കാലിൻ്റെ ഭാഗം നന്നായിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം നല്ല ഡീപ്പായിട്ട്. ഇനി ചിക്കൻ്റെ മറ്റേ സൈഡും കൂടെ അതുപോലെ തന്നെ വരഞ്ഞെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 6 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തെന്ന് മാത്രം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതിനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് മസാല നമ്മളിനി ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഈ ചിക്കൻ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മറുവശം മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു 1-2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 1 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിതിപ്പോൾ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഇതിനി നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ കയ്യിലുള്ള എയർ ഫ്രയർ അതിൻ്റെ സെറ്റിങ്സൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ യൂസർ മാനുവലിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ ട്രേയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ട്രേക്ക് അകത്ത് ഇതുപോലെ ചെറിയ സ്റ്റാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്താണ് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ സ്റ്റാൻഡിൽ ഇതുപോലത്തെ ഹോൾസ് ഉള്ളതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഉരുകി താഴോട്ട് പോയി നിന്നോളും. ഇനി ഈ ട്രേ അകത്തേക്ക് വെച്ചിട്ട് എയർ ഫ്രയറിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കാം. പവർ ബട്ടൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന സെറ്റിങ്സിൻ്റെ ബട്ടണാണ്. അതിൽ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. പ്രീ ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈ, ഷ്രിംപ്, പിസ്സ, ചിക്കൻ, ഫിഷ്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ചിക്കൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് 360 ഡിഗ്രി ഫാരൻഹൈറ്റിലാണ് ഡീഫോൾട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ 20 മിനിറ്റ്സ് ആണ് ഡീഫോൾട്ട് കിടക്കുന്നത്. അത് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ പ്ലസ് മൈനസ് ബട്ടൺ നമ്മൾ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ ആയാലും സമയമാണെങ്കിലും നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രേ ആദ്യമേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ പ്രീ ഹീറ്റിൻ്റെ സെറ്റിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഇത് 400 ഡിഗ്രി ഫാരൻഹൈറ്റ് 3 മിനിറ്റ് നേരത്തേക്കാണ് പ്രീ ഹീറ്റിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പ്രീ ഹീറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇത് ബീപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ട്രേ വെളിയിലോട്ട് എടുക്കാം. ട്രേ എടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകമൊക്കെ നല്ല ചൂടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം.
ഇനി നമ്മുടെ ഈ ട്രേ ചിക്കനോട് കൂടി എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി എയർ ഫ്രയറുടെ പവർ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ്റെ ആ സെറ്റിംഗ്സ് ആണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 360 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് ഇതിൻ്റെ ഡീഫോൾട്ട്. അപ്പോൾ ഞാൻ 360 ഡിഗ്രി ഫാരൻഹൈറ്റിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സമയം ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ആണ്. പക്ഷേ ഞാനിതൊരു 30 മിനിറ്റ്സിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ശരിക്കും 20 മിനിറ്റ്സിൽ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. പക്ഷേ 30 മിനിറ്റ്സ് വെക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രേ തുറന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ട്രേ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ട്രേ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേക്കും അത് തന്നെ ഓൺ ആയിക്കോളും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളിത് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റും കൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ്സ് ഫ്രൈയും കഴിഞ്ഞു. അപ്പോൾ എയർ ഫ്രയർ തന്നെ ഓഫാകും. ഇനി നമുക്ക് ട്രേ തുറന്ന് നോക്കാം. ആഹാ, നോക്കിക്കേ, നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് നെയ്യ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ഉരുകി താഴത്തെ ആ ട്രേയിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകത്ത് പക്ഷേ ഉണങ്ങിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ട് തന്നെ ആ മീറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടിപൊളി ഹോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. എയർ ഫ്രയർ ഉള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.